ഒരു കാലത്ത് മലയാള സിനിമയിൽ ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ നിറസാന്നിധ്യമായിരുന്ന നടനാണ് ടി പി മാധവൻ. സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്ന നടൻ വാർദ്ധക്യകാലത്തെ അവശതകളിലൂടെ കടന്നു പോവുകയാണിപ്പോൾ. ഭാര്യയും മക്കളുമൊക്കെ ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് നിലവിൽ അടൂരിലെ ഗാന്ധി ഭവനിൽ കഴിയുകയാണ് താരം. മുൻപും ഗാന്ധി ഭവനിൽ നിന്നുള്ള ടി പി മാധവന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓർമ്മ പോലും നഷ്ടപ്പെട്ട ദുരവസ്ഥയിലാണ് താരമുള്ളത്. ഇത് വ്യക്തമാക്കുന്ന തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ ഗാന്ധി ഭവന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ചായ കുടിച്ച കാര്യം ഓർക്കാതെ വീണ്ടും ഒരു ചായ കുടിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടത് മാധവേട്ടൻ എന്ന ക്യാപ്ഷൻ നൽകിക്കൊണ്ട് ഗാന്ധി ഭവനിലെ അംഗങ്ങളാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാലത്ത് സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന നടന്റെ ഈ ഒരു ദുരവസ്ഥയോർത്ത് വേദനിക്കുകയാണ് ആരാധകരാകെ. ഇതെല്ലാവർക്കും ഗുണപാഠമാണെന്ന് അടക്കം നടനെ വിമർശിച്ചും മാധവന്റെ കാര്യത്തിൽ ഇടപെടാത്ത അമ്മ സംഘടനയെ കുറ്റപ്പെടുത്തിയും നൂറുകണക്കിന് കമന്റുകളാണ് വരുന്നത്. നേട്ടങ്ങളുണ്ടെങ്കിൽ നോക്കാൻ ആളുണ്ടാകും, ഇല്ലായെങ്കിൽ ഇതുപോലെ നോക്കുന്ന നല്ല മനസ്സുകൾ ഉണ്ടാകും, അതാണ് സത്യം. എത്രയൊക്കെ വലിയ നടനായിരുന്നുവെങ്കിലും ഒരിക്കൽ എല്ലാവരുടെയും ഗതി ഇങ്ങനെയൊക്കെ തന്നെ. നല്ല മനസ്സുകൾക്കിടയിൽ അദ്ദേഹം ചെന്നു ചേർന്നത് അദ്ദേഹത്തിന്റെ ഭാഗ്യമെന്ന് പറയാം. മലയാള സിനിമയിൽ തകർപ്പൻ കഥാപാത്രം ഉള്ള നടനാണ് ഇദ്ദേഹം. ഇന്ന് ഇദ്ദേഹത്തെ എല്ലാവരും കൈയൊഴിഞ്ഞിരിക്കുന്നു. നിലവിൽ അമ്മ എന്ന താരസംഘടനയിൽ ഇടവേള ബാബു ഇരിക്കുന്ന ആ സ്ഥാനത്ത് ഇരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. നിരവധി നല്ല വേഷങ്ങൾ ചെയ്ത് മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നടന്റെ അവസ്ഥ എന്തൊരു ദയനീയം. എവിടെ സിനിമാ സംഘടന, ഈ പാപ മനുഷ്യന്റെ കാര്യത്തിൽ ഇവനൊന്നും ഒരു കൺസേൺ ഇല്ലേ എന്ന് തുടങ്ങി അമ്മ സംഘടനയെ വിമർശിച്ച് നിരവധി പേരാണ് കമന്റുകൾ ചെയ്യുന്നത്. ഒന്നുമില്ലായെങ്കിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച ആളല്ലേ, എന്താണ് ഒരു സംഘടനകളൊന്നും ഇടപെടാത്തത്? ഒരു അമ്മ സംഘടനയുണ്ട്, അത് എന്തിനാണാവോ? കോടികൾ ആസ്തിയുള്ള താരസംഘടനയ്ക്ക് ഈ അവശകലാകാരന് അവസാന നാളുകളിൽ നല്ലതുപോലെ ജീവിക്കുവാൻ സന്മനസ് കാണിച്ചൂടെ? പണവും ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ പലതുമാണ്, അത് രണ്ടും ഇല്ലായെങ്കിൽ നമ്മൾ ഒന്നുമല്ലാതാകുന്നു എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ. മാത്രമല്ല ടി പി മാധവനെതിരെയും ഗുരുതര വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇയാൾ സ്വന്തം ഫാമിലിയോട് കാട്ടിയത് എന്താണെന്നറിയുമോ? അതുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്നത്. ഭാര്യയും മക്കളെയും ലവലേശം നോക്കാതെ അവരുടെ കൺമുന്നിൽ വെച്ച് അങ്ങേയറ്റത്തെ കുത്തഴിഞ്ഞ ജീവിതം നയിച്ചാൽ ഇവരുടെ പ്രതികരണം ഇങ്ങനെയിരിക്കും. അങ്ങനെയുള്ള ജീവിതം നയിച്ച ഇയാളെ ജീവിതത്തിന്റെ സായം കാലത്ത് അവർ നോക്കണമെന്നാണോ? ഇദ്ദേഹത്തിന്റെ പൂർവ്വകാല ജീവിതം ശരിക്ക് അറിഞ്ഞു തന്നെയാണോ ഈ പ്രതികരണം എന്ന് ചോദിച്ച് ഒരാൾ നടനെ ശക്തമായി തന്നെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ അതെന്തുമാകട്ടെ, ഇപ്പോൾ വയ്യല്ലോ, ആരും ആരെക്കാൾ ശ്രേഷ്ഠരല്ല എന്നാണ് വിമർശകർക്കുള്ള മറുപടിയുമായി മറ്റൊരാൾ എത്തിയിരിക്കുന്നത്. എന്നാൽ 600-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ടി പി മാധവൻ പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2015-ൽ ഹരിദ്വാറിലേക്കുള്ള യാത്രക്കിടയിലാണ് നടന് പക്ഷാഘാതം സംഭവിക്കുന്നത്. ചികിത്സയ്ക്ക് പോലും വകയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നതിനു ശേഷമാണ് നടൻ ഗാന്ധി ഭവനിലെത്തുന്നത്. ചില സിനിമാ താരങ്ങൾ പോലും താരത്തെ കാണാൻ ഇവിടെ എത്തിയത് വലിയ വാർത്തയായിരുന്നു. നടി നവ്യ നായർ അടക്കമുള്ളവർ താരത്തെ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സിനിമയോടുള്ള അടക്കാനാവാത്ത ആഗ്രഹമാണ് ടി പി മാധവന്റെ കുടുംബത്തെ തകർത്തത് എന്നാണ് പറയപ്പെടുന്നത്. ഒരു സിനിമാ കഥയിൽ വരുന്ന ജീവിത സാഹചര്യത്തിലൂടെയാണ് ടി പി മാധവൻ കടന്നു വന്നത്. ഭാര്യയും മക്കളും ജീവിച്ചിരിക്കുമ്പോഴും ടി പി മാധവൻ ഗാന്ധി ഭവനിൽ അന്തേവാസിയായി കഴിയേണ്ടി വരുന്നതിനെ കുറിച്ചും വലിയ രീതിയിൽ തന്നെ ചർച്ചകളൊക്കെ നടന്നതാണ്. ബോളിവുഡിലെ സംവിധായകനും എഴുത്തുകാരനുമായ മകൻ രാജകൃഷ്ണ മേനോൻ താരത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന തരത്തിൽ വിമർശനവും അന്നും ഇന്നും ഉയർന്നു വരുന്നുണ്ട്. ഇതിനൊക്കെ മറുപടിയായി മകൻ രാജകൃഷ്ണ മേനോൻ മുൻപൊരിക്കൽ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരുന്നു. ടി പി മാധവന്റെ മകനായാണ് ജനിച്ചതെന്ന് പറയുമ്പോഴും ഇത്രയും വർഷത്തെ അവരുടെ ജീവിതത്തിനിടയിൽ ആകെ 2 തവണ മാത്രമാണ് അച്ഛനെ കണ്ടതെന്നാണ് രാജകൃഷ്ണ മേനോൻ പറഞ്ഞത്. അച്ഛൻ ടി പി മാധവൻ 4 തവണയിൽ കൂടുതൽ തന്നെ കണ്ടിട്ടുണ്ടാകില്ല എന്നാണ് രാജകൃഷ്ണ മേനോൻ പറയുന്നത്. സഹോദരിയെയും തന്നെയും വളർത്തിയത് അമ്മ മാത്രമാണ്. അമ്മ ഗിരിജ ഒരു സെൽഫ് മെയ്ഡ് വ്യക്തിയാണ്. അമ്മയുടെ കീഴിലാണ് തങ്ങൾ വളർന്നത്. രാജകൃഷ്ണ മേനോൻ തന്റെ സിനിമാ മോഹത്തെക്കുറിച്ച് അമ്മയോട് പറഞ്ഞപ്പോൾ നിനക്ക് ഏത് ജോലിയാണോ ഇഷ്ടം 100% അതിൽ നൽകണമെന്നായിരുന്നു അമ്മ പറഞ്ഞത്. വളരെയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് അമ്മ തങ്ങളെ വളർത്തിയത്. ജീവിതത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമ്പോഴും അമ്മയാണ് അപ്പോഴൊക്കെ ഊർജ്ജം തന്നതെന്നും രാജകൃഷ്ണ മേനോൻ കുറിച്ചിരുന്നു. ജീവിതത്തിൽ ഏത് സാഹചര്യമായാലും തളരാതെ മുന്നേറുവാൻ അമ്മ നൽകിയ പ്രചോദനം വളരെ വലുതായിരുന്നു. ഒന്നിനും വേണ്ടി സ്വപ്നങ്ങളെ നഷ്ടപ്പെടുത്തരുതെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നുവെന്നും രാജകൃഷ്ണ മേനോൻ അന്ന് വ്യക്തമാക്കിയിരുന്നു. തങ്ങളുടെ ചെറുപ്പകാലത്ത് തങ്ങളെ നോക്കാത്തത് കൊണ്ടാണ് ഈ വാർദ്ധക്യകാലത്ത് അച്ഛനെ നോക്കാൻ മക്കൾക്ക് മനസ്സില്ലാത്തത് എന്നുള്ള തരത്തിലാണ് രാജകൃഷ്ണ മേനോന്റെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.